പേടിച്ചു പോയല്ലോ കുട്ട. ചേച്ചി കുട്ടിക്ക് ഇനി കോളേജിൽ പോവാലോ, അമ്മ സമ്മതിച്ചല്ലോ. കോളേജ് അല്ല അപ്പു കുട്ട, സ്കൂള് തന്നെ. ഹയർ സെക്കൻഡറി, പ്ലസ് വൺ പ്ലസ് ടു, 11 ക്ലാസ് 12 ക്ലാസ് എന്നൊക്കെ പറയും. ഏതായാലും ചേച്ചിക്കുട്ടി രക്ഷപ്പെട്ടു. മുമ്പോട്ട് പഠിക്കാൻ പറ്റണേന്ന് ഒറ്റ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ചേച്ചിക്കുട്ടി പറഞ്ഞു വിട്ടാണോ ടീച്ചർമാരെ? അല്ല അപ്പുകുട്ട, അവർക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്റെ പഠിപ്പ് നിർത്തിയെന്നറിഞ്ഞിട്ട് അച്ഛനെ കണ്ട് പറയാൻ വന്നത്. അച്ഛനല്ലല്ലോ, അമ്മയല്ലേ ചേച്ചിക്കുട്ടിയോട് പഠിക്കണമെന്ന് പറഞ്ഞേ. പക്ഷേ അച്ഛനെ സമ്മതിക്കാത്തേന്നായിരുന്നു അവരുടെയൊക്കെ വിചാരം. അമ്മയെ സമ്മതിക്കാത്തേന്ന് ചേച്ചിക്കുട്ടി പറയാൻ പോലായിരുന്നു. അങ്ങനെ പറഞ്ഞ സ്കൂളിൽ ചെല്ലുമ്പോ അമ്മയ്ക്ക് വഴക്ക് കിട്ടും. എന്തിനാ വെറുതെ അതൊക്കെ? പാവം, നമ്മുടെ അമ്മയല്ലേ. എന്നിട്ടാണ് ചേച്ചിക്കുട്ടീനെ എപ്പോഴും വഴക്ക് പറയുന്നത്? അത് അപ്പുണ്ണി വികൃതി കാണിക്കുമ്പോ അച്ഛൻ വഴക്ക് പറയാറില്ലേ, ഞാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ കരുതിയാ മതി. ചേച്ചിക്കുട്ടി എന്ത് വികൃതിയാ കാണിച്ചത്? ചേച്ചിക്കുട്ടി കാണിക്കുന്ന എല്ലാം വികൃതിയല്ലേ. പോ. പ്ലസ് കിട്ടുന്നവർക്ക് ട്രോഫി കിട്ടുമോ ചേച്ചിക്കുട്ടി? ഇല്ല. മെഡലോ? ഇല്ല. സ്കൂളിൽ പോകുമ്പോ ചേച്ചിക്കുട്ടിക്ക് ഇനിയും മത്സരത്തിൽ ചേരാൻ പറ്റില്ലേ? അപ്പൊ ഇനിയും ട്രോഫിയും മെഡലൊക്കെ കിട്ടില്ലേ? ജയിച്ചല്ലേ കിട്ടുവാ പുണ്ണി. ചേച്ചിക്കുട്ടി ജയിക്കും, എനിക്ക് ഷുവറാ. നീ ഇവിടെ എന്തെടുക്ക അപ്പോ? ഞാൻ വെറുതെ ചേച്ചിക്കുട്ടിയെ കാണാൻ വന്നേ. ഇത്രക്ക് കാണാൻ എന്തിരിക്കുന്നു? ഓ, എന്തൊരു സ്ത്രീത്തോള മുഖം! കാണുന്നവരൊക്കെ ഒന്നുകൂടെ നോക്കും. സ്കൂളിൽ പോകാൻ സമ്മതിച്ചു എന്ന് വെച്ച് നീ ഒരുപാട് പൊങ്ങണ്ട. ഒരു കെണി വീണതുകൊണ്ട് ഞാൻ സമ്മതിച്ചു എന്നേ ഉള്ളൂ. പഠിച്ച് മിടുക്കിയായി എന്റെ തലയ്ക്ക് മുകളിൽ എത്താന്ന് നീ വിചാരിക്കണ്ട. നീ തന്നെയാണോ ഈ കെണി ഒരുക്കിയതെന്ന് എനിക്ക് സംശയമുണ്ടടി. സ്കൂളിൽ ചെന്ന് ഞാൻ അന്വേഷിക്കട്ടെ. നിനക്കിതിൽ എന്തെങ്കിലും പങ്കുണ്ടെന്ന് ഞാൻ അറിഞ്ഞാ രത്നമ്മയെ വിഡ്ഢിയാക്കിയതിന്റെ ഫലം എന്താണെന്ന് നീ ശരിക്കും അറിയും. പാടെ ഇങ്ങോട്ട്.